തിരുവല്ലയുടെ ജനനായകൻ മാത്യു ടി തോമസ് എംഎൽഎ യുവത്വത്തിന് ഒഴിഞ്ഞു കൊടുക്കുവാൻ ഇനിയും മത്സരിക്കുന്നില്ലത്രേ. 1987-ൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് യുവത്വത്തിന് വേണ്ടി ജനതാ പാർട്ടി ഈ സീറ്റ് മാറ്റി വെക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല അത് മാത്യു ടി മത്സരിക്കാൻ വേണ്ടിയാണെന്ന്. പാർട്ടിയിൽ പ്രഗൽഭനായ ഉമ്മൻ തലവടിയെ മത്സരിപ്പിക്കാതെ മാത്യു ടിയെ കളത്തിലിറക്കുമ്പോൾ ജനതാ പാർട്ടി യുവത്വത്തിനെ പരിഗണിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യായം തുറക്കുകയായിരുന്നു. കാലങ്ങളായി യുഡിഎഫ് മണ്ഡലമായിരുന്ന തിരുവല്ല എൽഡിഎഫ് മണ്ഡലമാക്കി മാറ്റിയത് മാത്യു ടി തോമസ് തന്നെയായിരുന്നു. മാത്യു ടി എന്ന ജനകീയ നേതാവിനോട് തിരുവല്ലയിലെ ജനങ്ങൾക്കുള്ള വിശ്വാസവും മതിപ്പുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനപിന്തുണ നിലവിൽ തിരുവല്ലയിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാനാവാത്തത്. ഒരിക്കലൊഴിച്ച് എൽഡിഎഫിന് വേണ്ടി മത്സരിച്ച ിച്ചപ്പോഴെല്ലാം വിജയക്കൊടി പാറിച്ച മാത്യു ടി ഒരിക്കൽ പരാജയപ്പെട്ടത് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ശക്തമായ യുഡിഎഫ് തരംഗത്തിൽ മാത്രമാണ്. അന്ന് പോലും വെറും 1200 വോട്ടിന് മാത്രമാണ് മാത്യു ടി പരാജയപ്പെട്ടത്. എംഎൽഎ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും തിരുവല്ല മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത മികച്ച സേവനങ്ങൾ ഒട്ടനവധിയാണ്. അത് തിരുവല്ലക്കാർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. തിരുവല്ലയിലെ നിഷ്പക്ഷ വോട്ടർമാരും എൽഡിഎഫും അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും സ്നേഹവുമാണ് മാത്യു ടി എന്ന ജനകീയ നേതാവിന്റെ കരുത്ത്. അത് കാത്തു സൂക്ഷിക്കുവാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു നേതാവാണ് അദ്ദേഹം. പ്രളയകാലത്തും കോവിഡ് കാലത്തും നമ്മൾ കണ്ടതാണ് തിരുവല്ലക്കാരുടെ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന മാത്യു ടി ഒരുപക്ഷെ എംഎൽഎ അല്ലെങ്കിൽ പോലും എന്ത് കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ടാകും. ജനതാദൾ എസ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള മാത്യു ടിയുടെ സ്വയം തീരുമാനം പാർട്ടിയും പ്രത്യേകിച്ച് യുവജനതാദളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. യുവജനതയ്ക്ക് വേണ്ടി ഒരു സീറ്റ് മാറ്റിവെക്കണമെന്നും 3 പ്രാവശ്യത്തിലേറെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തവർ മാറി നിൽക്കണമെന്നും കാലങ്ങളായി യുവജനത ആവശ്യപ്പെടുന്നതാണ്. മാത്യു ടി തന്നെ അതിന് മാതൃക കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നേ പറയൂ. എൽഡിഎഫ് പ്രത്യേകിച്ച് സിപിഎം യുവാക്കൾക്കും വനിതകൾക്കും മുൻഗണന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. 4 പ്രാവശ്യം എംഎൽഎ ആവുകയും 2 പ്രാവശ്യം മന്ത്രിയാവുകയും ചെയ്ത മാത്യു ടി തോമസ് എക്കാലത്തും വിജയിച്ചത് അദ്ദേഹത്തിന്റെ തലവരെയും ഭാഗ്യം കൊണ്ടും മാത്രമാണ്. മത്സരിക്കുമ്പോഴെല്ലാം ഒന്നുകിൽ യുഡിഎഫിന് വിമത സ്ഥാനാർത്ഥി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെയോ ഗ്രൂപ്പിന്റെയോ വിമത പ്രവർത്തനം കാണും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല മാത്യു ടി മത്സരിക്കുമ്പോഴൊക്കെ മാർത്തോമാ സഭയിൽ നിന്നും മറ്റാരും മത്സരിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഒരു മാർത്തോമാക്കാരനാണ്. അത് പി ജെ കുര്യനോ തമ്പാൻ തോമസോ ആയിരിക്കും. രണ്ടുപേരും തിരുവല്ലക്കാർക്കും മാർത്തോമാ സഭയ്ക്കും പ്രിയങ്കരരാണ്. ഇത്രയും നാൾ ആയതുകൊണ്ടായിരിക്കാം മാർത്തോമാ സഭയ്ക്കും മാത്യു ടിയോട് ആ പഴയ താല്പര്യവും സ്നേഹവുമില്ല. സഭയുടെ പല പരിപാടികളിലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തെ പല പരിപാടികളിലും വിളിക്കാറില്ല. മാത്യു ടിയുടെ ആദർശം കൊണ്ടായിരിക്കും മന്ത്രിയായിരുന്നപ്പോൾ സഭയിലെ പല വൈദികരും പല കാര്യങ്ങൾക്കായി സമീപിച്ചപ്പോൾ അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നത് സഭയിൽ മുഴുവനും ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്രാവശ്യം മാത്യു ടി മാറി നിൽക്കണമെന്ന്. പരസ്യമായി ഈ ആവശ്യം ആരെങ്കിലും ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ സ്വയം മാറി നിൽക്കാൻ തീരുമാനമെടുത്തത് നന്നായി, അല്ലെങ്കിൽ അധികാരത്തിനായി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ലെന്ന് 2 തവണ മന്ത്രിയായപ്പോഴും കാണിച്ചു കൊടുത്തതാണ്. പാർട്ടി പറഞ്ഞപ്പോൾ 2 തവണയും മന്ത്രിസ്ഥാനത്ത് നിന്നും ഒരു മടിയും കൂടാതെ മാറിക്കൊടുത്തു. ഇപ്പോഴും രാജിക്കത്ത് പോക്കറ്റിലിട്ട് നടക്കുന്ന മന്ത്രിയാണെന്നാണ് പാർട്ടിക്കാർ പോലും പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ സമയം പ്രചാരണ രംഗത്ത് സജീവമാകാനും കഴിയും.